നമസ്കാരം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ 17 പ്രതികൾക്ക് ഹൈക്കോടതി ഇപ്പോഴിതാ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 9 പേരുടെ ജാമ്യ അപേക്ഷ തള്ളിയിട്ടുമുണ്ട്. കരമന അഷ്റഫ് തങ്ങൾ ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കൾക്കാണ് ജാമ്യം നിഷേധിച്ചത്. RSSന്റെ നേതാവായ ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ പ്രതികൾക്കുൾപ്പെടെയാണ് കർശന ഉപാധികളോടെ നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം നേടിയ പ്രതികൾ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും നൽകി. മൊബൈൽ ഫോൺ നമ്പർ NIA അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുകയും വേണം. പ്രതികളുടെ മൊബൈലിൽ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. പ്രതികളുടെ ലൊക്കേഷൻ NIAക്ക് തിരിച്ചറിയാനാവണം തുടങ്ങിയ കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2022 സെപ്റ്റംബർ 28 ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ 8 അനുബന്ധ സംഘടനകളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, അതിനോടൊപ്പം നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റീഹാബ് ഫൗണ്ടേഷൻ കേരള എന്നിവയായിരുന്നു നിരോധിക്കപ്പെട്ട മറ്റ് അനുബന്ധ സംഘടനകൾ. രാജ്യത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടും അവരുടെ അനുബന്ധ സംഘടനകളും ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ നിരോധനം ഏർപ്പെടുത്തിയത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ, അതും സജീവ പ്രവർത്തകർ തന്നെ വീണ്ടും ജാമ്യത്തിലിറങ്ങുമ്പോൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇൻസിന്യ മലയാളം.